ഹേ മച്ചോടെ ഫൈല്ല് നമ്മുടെ ഗെയിമിലേക്ക് താറോക്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇതിന് ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണ് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ടൈഗറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ടൈഗറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇതിന് ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താ അതിന് ഈ വീടുകളിൽ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ നമ്മുടെ ഗെയിമിൻ്റെ അത് പുതിയൊരു ഹൗസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ ഹൗസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാന്ന് ഇന്ന് ഇവിടെ കൂടെ തന്നെ ഫുൾ ആയിട്ട് പറയുന്നുണ്ട് ഫുൾ വാച്ച് ശ്രമിക്കുന്നതാണ് സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പോൾ മറ്റേമാരെ എങ്ങനെയാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിച്ച് ചെയ്തേക്കാം അവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ് കോപ്പി ചെയ്യാൻ പറ്റാത്തവർ ഞാൻ അത് എങ്ങനെയാണെന്ന് മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ കോപ്പി ചെയ്തവർ കുറച്ച് പേരുണ്ട് അവരോട് ഞാൻ ആദ്യം പറയട്ടെ ഫസ്റ്റ് കോപ്പി ചെയ്തവരാണെങ്കിൽ നേരെ ഗെയിമിൻ്റെ അകത്ത് വരിക സെറ്റിംഗ്സ് നിങ്ങൾ എടുക്കുക നിങ്ങൾ സെറ്റിംഗ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് സ്ലോട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ലിങ്കൊക്കെ ആഡ് ചെയ്ത് സ്ലോട്ട് കാര്യങ്ങൾ ി കാണുന്നത് അപ്പം അതായാലും മതി അപ്പം അതൊക്കെ ആഡ് ചെയ്താലും മതി അതിൻ്റെ അകത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇഷ്ടമുള്ള നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ന്യൂ ഹൗസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വല്ലതും കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ന്യൂ ഹൗസിന് കൊടുത്ത് ബാക്കുക പ്ലേ കൊടുത്തപ്പോഴത്തേക്കും നേരെ ഗെയിമിനകത്ത് എൻ്റർ ആയിട്ടുണ്ട് ഗെയിമിനകത്ത് എൻ്റർ ആകുമ്പോൾ ഞാൻ നേരെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് കാരണം ഞാൻ ഈ ഒരു സ്ലോട്ടിൻ്റെ അത് ഓൾറെഡി ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്ത്യ ഗേറ്റിന്റെ ഒരു സ്ലോട്ടും കാര്യങ്ങളാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് നേരെ ഗെയിമൊന്നും ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കോപ്പി ഇതിൽ ലിംഗും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകാൻ അപ്പോൾ ബേസ് ബട്ടൺ കൊടുത്തപ്പോഴത്തേക്കും ഉടനെ തന്നെ എനിക്ക് എറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഗെയിം ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടോ കാരണം നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓണം എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി നമുക്ക് പേസ് ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്ലീസ് വെയിറ്റ് നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ഫയലോടൊന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫയൽ ഫയലു കാണിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ പോയി നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് നമ്മൾ ഗെയിമിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിനെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് ലിംഗും കാര്യങ്ങളൊക്കെ ഫർക്കായിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ചെയ്യാൻ പറ്റാത്തവരെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നും അവിടുത്തെ ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ പറ്റാത്തവരും കുറേ പേർക്ക് മനസ്സിലാകാത്തവരുണ്ട് അവരുടെയോട് ഞാൻ പറഞ്ഞു തരാൻ പോകണം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ക്രോമിലേക്ക് പോകുന്നതായിരിക്കും ക്രോം അഥവാ ക്രോമിൽ പോയി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എവിടെയെങ്കിലും ഒരു ബട്ടൺ എല്ലാം കാണാൻ ഒരു ഓപ്ഷൻ കാണുകയും അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബ്രൗസർ ക്രോം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ എഴുതി കാണിക്കുവാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ബ്രൗസറിലോട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ബ്രൗസറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്നും ത്രീ ഡോട്ട് ബട്ടൺ കാണാൻ പറ്റും പിന്നെ ക്രോമിൻ്റെ അവിടുത്തെ ഓപ്ഷൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് സൈഡിൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ആ ഷെയർ ബട്ടന് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്താൽ ആ ലിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ ോക്കുക നോക്കിയിട്ട് നിങ്ങൾ ജിസ് താഴെ കമ്മൻറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ഹൗസിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഹൗസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു കെട്ടിയിട്ട് തന്നെ മണ്ട കേട്ടെന്ന് ചില നമ്മളൊരു ക്യാരി പോലത്തെ ഇങ്ങനെ തിരിച്ചിട്ടുള്ള സാധനത്തിനകത്താണ് നമ്മുടെ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഹൗസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജിസ് താഴെ കമ്മൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹൗസ് മൊത്തം ദിവസം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിരുന്നതാണ് ഫുൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് നിങ്ങൾ പറയേണ്ടതാണ് ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ താഴെ തന്നെ മണ്ടയ്ക്കോട്ട് കയറുന്ന ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കയറി നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവച്ചാൽ നിങ്ങൾ പറയേണ്ടതാണ് നിങ്ങളൊക്കെയാ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ലിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ലിങ്ക് കാര്യങ്ങൾ എടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് എല്ലാവരും മാക്സിമം ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും മാക്സിമം കമന്റ് ചെയ്തതനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ പേര് കമന്റ് ചെയ്ത് തന്നെ അപ്പം അപ്പം എങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറ്റിയിട്ട് വീഡിയോ പ്രത്യേകമായിട്ട് ഇറക്കുന്നതായിരിക്കും ഇന്ന് തന്നെ ഇറക്കുന്നതായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ക്സിമം നിങ്ങൾ കമന്റ് ചെയ്ത് അങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ ലിങ്ക് ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്ത് തന്നെ നമുക്കത് ആഡ് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും അപ്പം മച്ചമാരെ നിങ്ങളിപ്പോൾ കാണുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന കുറേ പേര് ഇങ്ങോട് ഇന്നലെ കുറേ കമന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പറന്ന് നടന്നത് പറന്ന് നടന്നത് അപ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളും എടുത്ത് നമ്മുടെ ആർജിസ്റ്റുള്ള ആർജിസ്റ്റുള്ളിൽ അത് ഡ്രോൺ ഓണും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡ്രോൺ ഓഫ് കൊടുത്താൽ നമ്മൾ നോർമൽ മോഡ് നമ്മുടെ മനുഷ്യൻ്റെ മോഡിലേക്ക് മാറുന്നതായിരിക്കും അപ്പം ഇത് നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് ഡ്രോൺ ഓൺ എന്ന് കൊടുത്താൽ മതി നമ്മുടെ ആർ ജി സ്റ്റൂളിനകത്ത് അപ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ പറഞ്ഞ നടക്കുകയായിരിക്കും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ജോയിസ്റ്റിക്ക് വെച്ച് മൂവ് ചെയ്താൽ മതി തന്നെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു നടന്നോളും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നിട്ട് ചോദിച്ച കമൻസിലാത്തുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് താറോക്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ സ്പോൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചീപ് കോടും കാര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഈ താറോക്സിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇത് ഈ വീഡിയോ കൊടുത്തേക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ആദ്യത്തെ നമ്മുടെ താറോക്സിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നോർമൽ താറും താറോക്സിൻ്റെ വ്യത്യാസം എന്താ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ നോർമൽ താറിനകത്ത് നമുക്ക് ഫോർ സീറ്ററും സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നാൽ പക്ഷേ നമ്മുടെ താറോക്സിൻ്റെ അത് ഫൈവ് സീറ്ററും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ഈ ഇന്ത്യയിലെ തന്നെയൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയ താറോക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ കിറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സീറ്ററും കാര്യങ്ങളൊക്കെയാണ് താറോക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് താറോക്സ് വേണം താറോക്സ് വേണം നോക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെവലപ്പറോട് സംസാരിച്ച് അങ്ങനെ ഡെവലപ്പർ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ താറോക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് നമ്മുടെ താറോക്സും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ മാസം എങ്ങാണ്ട് നെക്സ്റ്റ് വീക്കോ അതിൻ്റെ അടുത്ത വീക്കോ വീക്കെങ്ങാണ്ടായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യമാണ് വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലേക്ക് ആഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന് ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ രണ്ട് തയസിലുള്ള താറും കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ ഗെയിമിനെ തന്നെ നയൻറ്റീൻ നയൻറ്റിയും അതുപോലെ തന്നെ നയൻറ്റി വൺ നയൻ്റെ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ താറും മോഡിഫൈ താറും രണ്ട് തരത്തിലുള്ള താറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ താറോക്സിൻ്റെ ചിപ്പ് കോടും കാര്യങ്ങളും ഇപ്പോൾ കറൻ്റലി നമ്മുടെ ഡെവലപ്പർ വന്നെങ്കിൽ നമ്മുടെ നയൻ വൺ നയൻ വൺ കോളിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ താറും കാര്യങ്ങളും ന്യൂ താറും കാര്യങ്ങളും കിട്ടുന്നില്ല അതിൻ്റെ തരയ്ക്ക് നമ്മുടെ ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പുതിയ താറോക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്നുവച്ചാൽ ന്യൂ താറോക്സ് കളന്നിട്ട് താറോക്സും കാര്യങ്ങളായിരിക്കും നമുക്ക് അതിനകത്ത് െ അങ്ങനെ വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പുതിയ താറ് വേണം അതുപോലെ തന്നെ താറോക്സും വേണം മോഡിഫൈ താറ് മൂന്ന് താറ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ് കമന്റിനനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുവാണെങ്കിൽ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ പുതിയ ചിപ്പ് കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതായിരിക്കും പുതിയ ചിപ്പ് കോഡ് അത് ആഡ് ചെയ്യുന്നതായിരിക്കും കാരണം അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് കാര്യങ്ങളുടെ നമ്മളൊരു ഗെയിമിൻ്റെ അകത്തോട്ട് ഇത്ര വണ്ടി കാര്യങ്ങളൊക്കെ കയറാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമ്മൾ റിമൂവിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നത് അപ്പോൾ ആ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഡെവലപ്പറോട് സംസാരിക്കണം അപ്പോൾ ഡെവലപ്പറോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്താൽ നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തതിനേഷം നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതുണ്ട് ന്യൂ താറ് താറോക്സ് താറോക്സ് പുതിയ ഒരു ജിപ്പ് കോഡിനകത്ത് തന്നെ വേണം പഴയ താറൊന്നും കളയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ടൈഗറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് സി കോഡ് കാര്യങ്ങൾ എന്താന്ന് ഇന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ടൈഗറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നത് നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പിനകത്തായിരിക്കും അപ്പോൾ പ്ലഗ്ഗിൻ ആപ്പിനകത്ത് അത് ഇനിയും വരുന്ന ഒരു അപ്ഡേറ്റ് അത് നമ്മുടെ ടൈഗറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ ഈ ടൈഗർ ആഡ് ആയി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളിവിടെ ഗൊറിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെലക്ട് ബട്ടൺ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ നമ്മളവിടെ സെലക്ട് ബട്ടനും ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ ടൈഗറും കാര്യങ്ങളും വന്നാൽ നമുക്ക് അവിടെ സെലക്ട് ബട്ടൺ ഉണ്ട് സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിക്കകത്തോട്ട് പോകാം സെലക്ട് ബോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി കോപ്പിയിട്ട് എഴുതി കാണിക്കും കോപ്പി കോപ്പിയിട്ട് എഴുതി കാണിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി എന്ന് പറയുന്ന നമ്മുടെ ഗെയിമിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അത്തീട്ട് എൻ്റർ ആവുന്നതായിരിക്കും എൻ്റർ ആയതിനു ശേഷം നമുക്ക് അവിടെ പ്ലേ കൊടുക്കാവുന്നതാണ് സെറ്റിംഗ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലേ കൊടുത്താൽ മതി നേരെ പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും ഗെയിമിനകത്ത് എൻറ്റർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ഫോണെടുത്തതിനു ശേഷം നമ്മുടെ ഇന്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളുണ്ട് ഇന്റർനെറ്റിൻ്റെ ഓപ്ഷനകത്ത് പേസ് ബട്ടൺ ഉണ്ട് പേസ് ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓൺ ആണ് ചെക്കാനാണ് നെറ്റ് ഓൺ അതിൻ്റെ നെറ്റ് ഓൺ ആയതിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ പേറ്റ് വെട്ട കൊടുക്കുക അല്ലെങ്കിൽ നെറ്റ് ഓൺ ഉടനെ തന്നെ പേസ് വെട്ടം കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എറ് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പേസ് വെട്ടം കൊടുക്കുക ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിന് ശേഷമാണ് ഞാൻ പേസ് വെട്ടം കൊടുത്തത് പേസ് വെട്ടും കൊടുത്തപ്പോൾ എനിക്ക് പ്ലീസ് വരുന്നത് തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിവിടെ ഫയൽ ഓർഡർ ആയിട്ടുണ്ട് ഫയൽ ഓർഡർ ആയപ്പോൾ തന്നെ ഞാൻ ഇവിടെ നെറ്റ് കനങ്ങൾ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ബാക്ക് അടിച്ചിട്ടുണ്ട് ഫോണിൽ തന്നെ ബാക്ക് അടിച്ചതിനു ശേഷം നേരെ കോളർ എടുത്തു കോളർ എടുത്തതിനു ശേഷം നയൻറ്റീൻ കോൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിവിടെ ഗോറിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ടൈഗറും കാര്യങ്ങൾ വരുന്നത് നമുക്കാണെങ്കിൽ നയൻറ്റീൻ കോളിയുമ്പോൾ നമുക്ക് ഗോറില കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ട്വൽവ് കോളിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ലയൺ കാര്യങ്ങൾ വരുന്നുണ്ട് തേടിയും കുളയുമ്പോൾ ജിറാഫ് കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ടീം കുളയുമ്പോഴത്തേക്കും നമുക്ക് റൈനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതുപോലൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ടൈഗറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നത് ഇനി ടൈഗറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താന്നായിരിക്കും കുറേ പേർക്ക് അറിയാനുള്ള ആഗ്രഹം അപ്പോൾ നമ്മുടെ ടൈഗറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും ഇപ്പം നമുക്ക് കറണ്ട്ലി നമ്മുടെ ഗെയിമിലേക്ക് നയൻറ്റീം വരെയാണ് വന്നേക്കുന്നത് പ്ലെഗിൻ ആപ്പിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഗെയിമിലൊക്കെ നയൻറ്റീം വരെയാണ് വന്നേക്കുന്നത് ഇനി ട്വന്റി ട്വൻറ്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ചിപ്പ് കോഡിൻ്റെ അകത്തായിരിക്കും നമുക്ക് വരുന്നത് മിക്കോറിൻ ട്വന്റിക്കത്തായിരിക്കും നമ്മുടെ ടൈഗർ ും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ട്വന്റിക്ക് നമ്മൾ ടൈഗറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യേണ്ടതാണ് ടൈഗറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ടൈഗറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം അവരോടും നിങ്ങളും ഒരുമിച്ച് കമന്റ് ചെയ്യാൻ പറയേണ്ടതാണ് അപ്പോൾ ടൈഗർ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളും അതുകൂടെ കമന്റ് ചെയ്യേണ്ടതാണ് അപ്പം അതിന് നമ്മൾ ഏതെങ്കിലും റാണ്ട പറ്റം ഒന്ന് ചൂസ് ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകിൽ ടൈഗർ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് ഒരു പ്ലേ ി ആപ്പിനകത്ത് ഒരു അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് ഈ ടൈഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസ് കാര്യങ്ങളും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ്സിൻ്റെ കുറച്ച് ഗുഡ് ന്യൂസ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം നമുക്കൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്ന നമ്മൾ പറഞ്ഞായിരുന്നത് അപ്പം നമുക്കൊരു ടു വീക്സിനുള്ളിൽ അല്ലെങ്കിൽ ഈ വീക്കിനുള്ളിൽ ഒന്നെങ്കിൽ ഈ വീക്ക് അല്ലെങ്കിൽ ടു വീക്സിനുള്ളിൽ നമുക്കൊരു അപ്ഡേറ്റ് കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട് കൺഫേം ആയിട്ട് നമ്മൾ നാളത്തെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ പറയാം ഫസ്റ്റ് തന്നെ നമ്മുടെ താറോക്സും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വരുന്ന അപ്ഡേറ്റിൽ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ മോഡും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എൻ പി സി ബെളുകൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നാളത്തെ വീഡിയോ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വലിയ ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെഹിക്കിൾസ് ആനിമൽസ് വലിയ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് ഡെവലപ്പറോട് പറയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതും കൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നമ്മൾ കൻ്റ് ചെയ്യേണ്ടതാണ് കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും